കോളേജിൽ ലാബിൽ വെച്ച് സൂര്യയെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ കുസൃതിയോടെ കെട്ടിപ്പിടിക്കാൻ നോക്കുകയാണ് ഋഷി. എന്നാൽ സൂര്യ അതിൽ നിന്ന് ചിരിച്ചുകൊണ്ട് വഴുതി മാറിപ്പോകുന്നു. പിന്നീട് ഈ ഊരാക്കുടുക്കിൽ നിന്ന് നീതുവിനെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തുക എന്ന് തല പുകഞ്ഞ് ആലോചിക്കുകയാണ് റാണിയമ്മയും ജഗന്നാഥനും. കോളേജിൽ നിന്ന് വീട്ടിലെത്തുന്ന സൂര്യ അതിഥി ടീച്ചറോട് പറയുന്നു, കോളേജിലെ ഒരു കുട്ടി അച്ഛനെ എങ്ങനെ സ്നേഹിക്കാം, എങ്ങനെ കെട്ടിപ്പിടിക്കാം, അമ്മയ്ക്ക് എങ്ങനെ സ്നേഹം കൊടുക്കാം എന്നൊക്കെ ചിന്തിച്ച് നടക്കുകയാണെന്ന്. ഏതാണ് ആ കുട്ടിയെന്ന് ടീച്ചർ ചോദിക്കുമ്പോൾ പേര് പറഞ്ഞാൽ ടീച്ചർക്ക് മനസ്സിലാകും ഋഷികേശ് ആദിത്യൻ എന്നാണെന്ന് സൂര്യയും പറയുന്നു. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സൂര്യ, എല്ലാ കുട്ടികളുടെയും പോലെ ഒരു ബാല്യമായിരുന്നില്ല അവൻ്റെത്, അവൻ്റെ ബാല്യം ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എന്നും ടീച്ചറും പറയുന്നു. പിന്നീട് മാളിയേക്കലിൽ രാത്രിയായപ്പോൾ ഋഷി ആദിസാറിനെ വന്ന് കാണുകയും കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുകയുമാണ്. ഇത് കണ്ട് ആദിസാറിന്റെയും കണ്ണു നിറയുന്നു.